ഈ വീഡിയോയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജികെ ഫാദർ എന്നുള്ള 60 ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, തീർച്ചയായും പ്രയോജനം ചെയ്യും. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഈ വീഡിയോയുടെ തൊട്ടടിഭാഗത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിനുശേഷം ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യാനും വിസ്മരിക്കരുത്. ഉത്തരങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വിധത്തിലുള്ള ക്ലാരിഫിക്കേഷനോ റെക്ടിഫിക്കേഷനോ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകുന്നതാണ്. പ്രേക്ഷകർക്കും ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങളും അനുബന്ധ വിവരങ്ങളും നൽകാവുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. അത് ബി ഓപ്ഷൻ ആണ് ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നത്. മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, കാശ്മീരുണ്ട്. നീലമലകളുടെ നാട് നീലഗിരിയാണ്, കാശ്മീർ മറ്റൊരു ഓപ്ഷനാണ്, പിന്നെയുള്ളത് മൂന്നാറാണ്. മൂന്നാർ എന്ന് പറയുന്നത്, മൂന്നാർ ഈസ് ആൾസോ നോൺ ആസ് എ ആൾസോ കാൾഡ് ആസ് ദ കാശ്മീർ ഓഫ് സൗത്ത് ഇന്ത്യ. മൂന്നാർ ഈസ് ആൾസോ കാൾഡ് ആസ് ദ കാശ്മീർ ഓഫ് സൗത്ത് ഇന്ത്യ. മൂന്നാർ ദക്ഷിണ കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെയുള്ള ലഡാക്കുണ്ട്, ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ലേ കാർഗിൽ എന്നീ രണ്ട് ഡിസ്ട്രിക്റ്റുകൾ, രണ്ട് ജില്ലകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ലഡാക്ക്. രണ്ടാമത് നമുക്ക് നോക്കാം, ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബാരൻ ദ്വീപ്, ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെ വേർതിരിക്കുന്ന ചാനലാണ് 10° ചാനൽ എന്നറിയപ്പെടുന്നത്. അതായത് ഏതൊക്കെ ദ്വീപുകളെ വേർതിരിക്കുന്നതാണ് 10° ചാനൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെ വേർതിരിക്കുന്ന ചാനലിൻ്റെ പേരെന്താണ്? അത് ഈ ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. 10° ചാനലാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നിക്കോബർ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെട്ടതാണ് ഇത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. നാലാമത്തേത്, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗയാണ്. അതായത് മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ അളകനന്ദ, രാംഗംഗ, ദാമോദർ, ഗോമതി, മന്ദാകിനി, യമുന, കോസി എക്സെട്ര. ഇനിയും അഞ്ചാമത്തെ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫക്രാനംഗൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ് ഫക്രാനംഗൽ അണക്കെട്ട്. അവിടെ യമുനയുണ്ട്. യമുന അറിയാലോ, ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. ആറാമത്തേത്, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്? സാങ്പോ. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശ് ജമുന എന്നാണ് അറിയപ്പെടുന്നത്. ഏഴ്, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത്, കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. കൃഷ്ണാനദിയിൽ, കൃഷ്ണാനദി പാതാളഗംഗ എന്നാണ് അറിയപ്പെടുന്നത്. പാതാളഗംഗ, നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയിലാണ്. കാവേരി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. മഹാനദിയിലാണ് ഹിരാഗുട്ട് എന്ന് പറഞ്ഞ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്, ഹിരാഗുട്ട് അണക്കെട്ട്. ഇപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് നമ്മൾ വിവരണങ്ങൾ മിക്ക പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏഴിലെ വിവരണങ്ങൾ സഹായകരമായി തീരും. എട്ട്, പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം. ഈ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ശരാവതി നദിയിലാണ്, അത് കർണാടകയിലാണ് ജോഗ് വെള്ളച്ചാട്ടം. ഏറ്റവും വലിയ വാട്ടർഫോൾ കൂടിയാണ് ഇന്ത്യയിലെ. പി എസ് സി ആൻസർ അനുസരിച്ച് ജോഗ് വെള്ളച്ചാട്ടമാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഉള്ളത്. അതിലെ
ശരാവതി നദിയിലാണ് ഈ ജോഗ് വെള്ളച്ചാട്ടം, കർണാടകയിലാണ്. അതുപോലെ ലൂണി റാനോ കച്ചിൽ വെച്ച് അപ്രത്യക്ഷമാകുന്ന നദിയാണ്. കബനി അറിയാമല്ലോ, കബനി കർണാടകയിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദിയാണ് കബനി എന്നറിയപ്പെടുന്നത്. ഹിരാഗുട്ട് നദിയുടെ പദ്ധതി ഏത് സംസ്ഥാനം? ഒഡീഷ. ഇന്ത്യൻ നാവികസേനാ ദിനം December 4 ഇന്ത്യയിലെ നാവികസേനാ ദിനം December 4 January 15 കരസേനാ ദിനം October 8 വ്യോമസേനാ ദിനം December 4 നാവികസേനാ ദിനം October 8 വ്യോമസേനാ ദിനം 15 ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യ തദ്ദേശീയമായി അടുത്ത 12 ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വിയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂതല മിസൈൽ പൃഥ്വിയാണ്. ബ്രഹ്മോസ് ഇന്ത്യോ റഷ്യ ഈ രണ്ട് രാജ്യങ്ങളുടെ സംരംഭമാണ് ബ്രഹ്മോസ്. ഇനി 13 ചോദ്യം നമുക്ക് പരിശോധിക്കാം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കുന്നത്? അമേരിക്ക. 14 വാരണാസി ഏത് നദിയുടെ തീരത്താണ്? ഗംഗാനദി. 15 ചോദ്യം ടൈപ്പ് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. മൂളാർ എന്നല്ല, മൂളാർ തടാകമാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ജമ്മു കാശ്മീരാണ് മൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരുമാണ്. ഇന്ത്യയിലെ മൂളാറുമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു, ഇന്ത്യയിലേത് മൂളാറും. ചിൽക്ക തടാകമുണ്ട്. അത് വലിപ്പത്തിൽ ചിൽക്ക വലിപ്പത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ലഗൂണ്. കൊല്ലേരി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യ ഭരണ 5 മുതൽ 11 ഭാഗം വരെ പ്രതിപാദിക്കുന്നത് പൗരത്വത്തെ സംബന്ധിച്ചാണ്. ഈ ചോദ്യം റിപ്പീറ്റഡ് ആണ്. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. 17 ക്വസ്റ്റ്യൻ, 2010 April 1 2009 August 4 ഇന്ത്യൻ പാർലമെൻറ് ഈ നിയമം പാസ്സാക്കി. അത് Article 21 അനുച്ഛേദം 21 ഭേദഗതി ചെയ്തു. 2010 April 1 ഈ നിയമം നിലവിൽ വരാണ്. Article 21A ആണ് ഇതുമായിട്ട് കൂട്ടിച്ചേർത്തുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 21A. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ്. 19 രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശ തത്വങ്ങളാണ്. നിർദ്ദേശ തത്വം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഇത് ഒരു സ്റ്റേറ്റിന് വേണമെങ്കിൽ പിന്തുടരുകയോ പിന്തുടരാതിരിക്കുകയോ ചെയ്യാം. അത് നടപ്പാക്കുകയോ അത് പക്ഷേ അതിന് എതിരെ ഒരു കോടതിയെ സമീപിക്കാൻ ഒരു പൗരന് അവകാശം ഇല്ല. കോടതിയെ സമീപിക്കാം, പക്ഷേ അത് നിലനിൽക്കുന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ നിലവിൽ വന്നത് 1977 21 സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമനായ ഉദ്യോഗസ്ഥൻ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് നമ്മൾ പറയും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അത് Article 148 148 പ്രൊവൈഡ്സ് ഫോർ ആൻ ഇൻഡിപെൻഡൻറ്റ് ഓഫീസ് ടു ദ CAG. 22 അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ പുറപ്പെടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. 23 ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി 23 മജിസ്ട്രേറ്റ് കോടതി, മുനിസിപ്പൽ കോടതിയാണ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. 24 ഇന്ത്യയിലെ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ലോക ഭൗമദിനം, April 22 എർത്ത് ഡേ, June 5 എൻവയോൺമെൻറ്റൽ ഡേ.
26 കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? ഇന്ന് തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് കോൾ നിലം. അടുത്തത് കേരളത്തിലെ കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ. 28 ലോക പൈതൃക പട്ടിക ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ പശ്ചിമഘട്ടം. 29 പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ഹെക്ടർ കൊടുത്തിട്ടുണ്ട്. 925 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. 925 ചതുരശ്ര കിലോമീറ്റർ സെലക്ട് ചെയ്യാം. കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ അതാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂറാണ്, കോട്ടൂർ. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓപ്ഷന് ശാസ്താംകോട്ടയാണ്. അത് എഫ് ആകൃതിയിലാണ്, കൊല്ലം ജില്ലയിലാണ്. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ഉള്ള ഒരു ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലുമായിട്ട് അനുബന്ധമായിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. ജലസേചന പദ്ധതി പ്രത്യേകം ശ്രദ്ധിക്കണം. മുത്തങ്ങ വന്യജീവി വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 2002. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1940. 37 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുത്തി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ 1936 നടന്നത്. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമി. വൈകുണ്ഠ സ്വാമി സമത്വ സമാജം. വൈകുണ്ഠ സ്വാമി സമത്വ സമാജം. കേരള ലിംഗൻ കെ പി കറുപ്പൻ. കേരള നെപ്പോളിയൻ കുമാര ഗുരുദേവൻ. വിദ്യാധിരാജ, ചട്ടമ്പി സ്വാമി, വൈകുണ്ഠ സ്വാമി സമത്വ സമാജമാണ് സ്ഥാപിച്ചത്. കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന കെ പി കറുപ്പനാണ്. കേരള നെപ്പോളിയൻ കുമാര ഗുരുദേവൻ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ, തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കറക്റ്റായിട്ട് ഓപ്ഷൻ. അപ്പോൾ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കുറിച്ച് അത് സാംസ്കാരിക തലസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. തൃശ്ശൂർ. കുറിച്ച് കലാപം 1812. 42 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, പരിശോധിക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരനാണ്. 1917 നീലം കർഷകരുടെ ക്ക് വേണ്ടിയാണ് ഈ സമരം, അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തിയത്. ബീഹാറിലാണ് ഈ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ചന്ദ്രയാൻ. ചൊവ്വ പരിവേഷണം മംഗൾയാൻ. പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത 43 ഒന്നുകൂടി പരിശോധന. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം റൂർക്കേലയാണ്, ജർമ്മനി. ദുർഗാപൂര് ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെയും ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ ദുർഗാപൂർ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തിലും റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ചാന്ദ്രയാൻ അത് പറഞ്ഞല്ലോ. ചൊവ്വയുടെ മംഗൾയാൻ. 46 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യ പ്രധാന ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യ പ്രധാനമന്ത്രി. ചൈനയുടെ ഭാഗത്തു നിന്ന് ചൗൻ ലായ്. 1957 ഏപ്രിൽ 29 പഞ്ചശീല തത്വത്തിൽ ഒപ്പിട്ടത്, സൈൻ ചെയ്തത്.
47 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അധ്യക്ഷനായിരുന്നു ഫസൽ അലിയാണ് ശരിയായ ഓപ്ഷൻ. 48 ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാനിടയായ സംഭവം ചൗരിചൗരാ സംഭവമാണ്. 1922 ജാലിയമാല മാസക്രം നടന്നത് 1919 ഏപ്രിൽ 13. ജാലിയമാല 1919 കൂട്ടക്കൊല മാസക്കർ 1919 ഏപ്രിൽ 13. 49 രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്രാമ പുനരധിവാസ കേന്ദ്രം ചിന്നാർ വന്യജീവി സങ്കേതം. ലോക ജലദിനം 22 മാർച്ച്. ലോക ജലദിനം 22 മാർച്ച്. വാട്ടർ ഡേ 5 ജൂൺ. പരിസ്ഥിതി ദിനം 5 ജൂൺ. പരിസ്ഥിതി ദിനം 1 ഡിസംബർ. വേൾഡ് എയ്ഡ്സ് ഡേ 51 2016 ലോക 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചിലി. കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചിലി. 52 സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 94. 53 2013 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യ. 53 2013 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യ. ട്രയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ പി വി സിന്ധു ലോക റാങ്കിങ്ങിൽ എത്രാമത്? 3. അടുത്തത് കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. കാവേരി നദീജല തർക്കം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്ത് 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. 57 മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. സർദാർ വല്ലഭായ് പട്ടേൽ അയൺ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ വുമൺ ടെസി തോമസ്. 58 ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് സിയാച്ചിനാണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴാണ്. മറ്റ് ശ്രേഷ്ഠ ഭാഷകൾ തമിഴ്, തെലുങ്കു, സാംസ്ക്രിറ്റ്, കന്നഡ ആൻഡ് ഒഡിയ. മലയാളം വാസ് ഡെസിനേറ്റഡ് എ ക്ലാസിക്കൽ ലാംഗ്വേജ് ഇൻ 2013 2013. അടുത്തത് നമുക്ക് 60-ാമത്തെ നോക്കാം, പരിശോധിക്കാം. 60-ാമത്തത് ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 12 അക്ക നമ്പറാണ് ആധാറിലുള്ളത്. അപ്പം ഇത്രയുമാണ്, 60 ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ 60 ചോദ്യങ്ങളും പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിൽ ഒക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, പ്രയോജനപ്രദമായിട്ട് തീരും. ഈ വിവരണങ്ങളും അനുബന്ധ വിവരണങ്ങളൊക്കെ തന്നെ വളരെ പ്രയോജനപ്രദമായി തീരുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകണം. അതോടൊപ്പം ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഇൻസൈറ്റ് പി എസ് സി സൊല്യൂഷൻ എന്ന് പറഞ്ഞ്. അതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്, താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ അടിഭാഗത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കും. ഈ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ വിസ്മരിക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.